ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ യൂണിറ്റ് വണ്ണിലെ ആക്ടിവിറ്റി ഫൈവ് കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് ഇതാണ് പരിചയപ്പെടുന്നത് ഇനി നിങ്ങൾ കേട്ടല്ല നിങ്ങൾക്ക് കണ്ടുതന്നെ പഠിക്കാം അപ്പോൾ നിങ്ങൾക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഹലോ സീ ദ പിക്ചർ വാട്ട് ക്യാൻ യു സീ ഇൻ ദിസ് പിക്ചർ

പിക്ക് ആൻഡ് പ്ലേസ് ദം ഇൻ ദ ബോക്സസ് ടു കംപ്ലീറ്റ് ദ ക്രോസ് വേഡ് ഇതിൽ നിന്ന് പേരുകൾ തിരഞ്ഞെടുക്കുക അനിമൽസിൻ്റെയും ബേഡ്സിൻ്റെയും പേരുകൾ തിരഞ്ഞെടുത്ത് നമ്മൾ ഈ ക്രോസ് വേർഡിൻ്റെ ബോക്സസ് ശരിയായിട്ട് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഏതൊക്കെ ബേഡ്സാണ് അനിമൽസാണ് എന്നൊന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് എച്ച് ഇ എൻ എൻ horse third one deer d e e r deer then camel elephant duck and last one l i o n lion there are the names of birds and animals then there are some questions total six questions ആറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ അതിൽ നാലെണ്ണം കണ്ടോ ക്രോസ് ക്രോസ് ആയിട്ട് എഴുതാനുള്ളതാണ് ക്രോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രോസ് വരുന്ന കോളങ്ങളിൽ പൂരിപ്പിക്കാൻ ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഫൈവ് ആൻഡ് സിക്സ് റൈറ്റ് ഇൻ ഡൗൺ ഡി ഒ ഡബ്ല്യു എൻ ഡൗൺ മൂന്നും അഞ്ചും ആറും ഡൗൺ താഴേക്ക് എഴുതണം അഞ്ചും കണ്ടോ ഇവിടെ താഴേക്ക് ഇങ്ങനെ എഴുതണം മൂന്നാമത്തെ താ നെയിം ഏതാണോ പേര് അതിങ്ങനെ താഴേക്ക് എഴുതണം പിന്നെ സിക്സ് താഴേക്ക് എഴുതണം അല്ലേ ദെൻ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം അതിൻ്റെ ആൻസർ എവിടെ ഉണ്ട് ഈ ട്രോളിയിൽ കിടക്കുന്നുണ്ട് അത് കണ്ടെത്താം ഞാൻ ചില സൂചനകൾ തരാം ചിലതിൻ്റെ ചിത്രങ്ങളും തരാം നിങ്ങളത് സൂചനകളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും കണ്ടുപിടിച്ച് ഈ കോളം കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ റെഡിയല്ലേ ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്രോസ് ആയിട്ടാണ് എഴുതേണ്ടത് കണ്ടോ ഇങ്ങനെ ക്രോസിൽ ഈ കോളം മുഴുവൻ എഴുതണം വലിയ കോളാണിത് ദ ലാർജസ്റ്റ് അനിമൽ ഓൺ ലാൻഡ് ദ ലാർജസ്റ്റ് അനിമൽ ഏറ്റവും വലിയ ജി വി ഓൺ ലാൻഡ് കരയിൽ ഒരു ക്ലൂവും വേണ്ട അല്ലേ നിങ്ങൾ എഴുതില്ലേ എത്ര എത്രക്കോളം എത്രക്കോളം ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ദ അനിമൽസ് നെയ്മ് ഹാവ് എയ്റ്റ് ലെറ്റേഴ്സ് എളുപ്പമല്ലേ ഞാൻ ഫസ്റ്റ് ലെറ്റർ ഞാൻ പറഞ്ഞുതരാം ദ ഫസ്റ്റ് ലെറ്റർ ഈസ് ഏതാണ് ഇ അപ്പം നിങ്ങളിതിന്ന് കണ്ടുപിടിച്ച് ഇവിടെ ഈ കോളം പൂരിപ്പിക്കുക ദെൻ സെക്കൻഡ് വൺ ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ് ഫോറസ്റ്റ്സ് വെരി സിമ്പിൾ ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ് കാട്ടിലെ രാജാവ് അപ്പോൾ രണ്ടാമത്തെ കൊളതാണ് വൺ ടു ത്രീ ഫോർ ഫോർ ലെറ്റേഴ്സാണ് ഉള്ളത് അതിനൊരു ക്ലൂ ഞാൻ തരുന്നില്ല നിങ്ങൾ ഇതിന്ന് കണ്ടുപിടിച്ച് ഇവിടെ എഴുതണം കാട്ടിലെ രാജാവിനെ രാജാവിനറിയാത്തവരാരള്ളൂ പിന്നെ ത്രീ ആൻ അനിമൽ ദാറ്റ് ഈഡ്സ് ഗ്രാസ് ആൻഡ് റൺ ഫാസ്റ്റ് ആൻ അനിമൽ ഒരു അനിമൽ അല്ലേ ദാറ്റ് ഈറ്റ്സ് ഗ്രാസ് പുല്ലുകളാണ് അതിൻ്റെ ഭക്ഷണം ആൻഡ് റൺ ഫാസ്റ്റ് നന്നായിട്ട് ഓടും ചെയ്യും ഏതാണ് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടാവും നോക്കൂ അതിൻ്റെ പിക്ചർ ഞാൻ എന്താ അവിടെ കാണിക്കുന്നതൊന്ന് കണ്ടു നോക്കൂ കണ്ടില്ലേ ആൻഡ് ഫസ്റ്റ് ലെറ്ററും ഞാൻ പറഞ്ഞുതരാം ആ ത്രീ മൂന്നാമത്തെ കോളാണ് അതിൽ വൺ ടു ത്രീ ഫോർ ദൻ നെയിം ഹാവ് ഫോർ ലെറ്റേഴ്സ് അടുത്ത ക്ലൂസ് ആണ് ഫസ്റ്റ് ഫസ്റ്റ് ലെറ്റർ ഡി ആണ് ഡി ഡിയിലാണ് തുടങ്ങുന്നത് കിട്ടിയിട്ടുണ്ടാവും അതിവിടെ കംപ്ലീറ്റ് ചെയ്യുക ഫോർത്ത് ക്വസ്റ്റ്യൻ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട് ദ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട് ഷിപ്പ് നമ്മുടെ മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന അനിമൽ ഏതാണ് നോക്കൂ ഞാൻ പിക്ചർ ഇടണ്ട് പിക്ചർ കണ്ടോ ആ അപ്പോൾ ഇവിടെ പൂരിപ്പിക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ലെറ്റേഴ്സ് ആണ് ഫസ്റ്റ് ലെറ്റർ ഞാൻ പറയാം സി ആണ് ഫസ്റ്റ് ലെറ്റർ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക അത് നമ്മൾ ക്രോസ് ചെയ്ത് എഴുതാനുള്ളതൊക്കെ പൂർത്തിയായി ക്വസ്റ്റ്യൻസ് ഇനി ഡൗൺ താഴേക്ക് കോളം പൂരിപ്പിക്കാനുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വാക്ക് 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 ദ സൗണ്ട് ഓഫ് എ ബേഡ് കിട്ടിക്കാണൂലേ ഇനി ഞാനൊന്നും പറയുന്നില്ല ക്ലൂ ഒന്നും തരുന്നില്ല ആണ് ദ ബേഡ്സ് നെയ്മ് ഹാവ് ഫോർ ലെറ്റർ ക്വാക്ക് ക്വാക്ക്ന്ന് ശബ്ദം ഉണ്ടാക്കുന്ന ബേഡിനെ കിട്ടിയില്ലേ ഇതാ ഇതിലുണ്ട് ഇതിൽ നിന്ന് നോക്കുക ഇവിടേക്ക് എഴുതാം പിന്നെ ഫിഫ്ത്ത് വാണ് ഗീവ്സ് ആസ് എഗ് എഗ്ഗ് തരും നമുക്ക് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും എഗ്ഗ് തരുന്ന കുറേ പക്ഷികളുണ്ടല്ലേ നമുക്ക് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം ഫിഫ്ത്ത് കോളം ഇവിടെ വൺ ടു ത്രീ ത്രീ ലെറ്റേഴ്സാണ് ആ ബേഡിൻ്റെ നെയിമിൽ അപ്പോൾ ത്രീ ലെറ്റേഴ്സുള്ള ഒരു ബേഡ് ഇത് അതിൽ കിടക്കുന്നുണ്ട് അത് നോക്കി ഇവിടെ താഴേക്ക് എഴുതാം അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പൂർത്തിയാക്കിയപ്പോൾ ഇവിടെ ഒരു ലെറ്റർ വന്നിട്ടുണ്ടാവും അപ്പോൾ ബാക്കി രണ്ട് ലെറ്റർ ഇവിടെ എഴുതിയാൽ മതി ഓക്കേ ലാസ്റ്റ് വൺ കിങ്സ് ട്രാവൽ ഓൺ ഇറ്റ്സ് ബാക്ക് കിങ്സ് രാജാക്കന്മാർ പണ്ട് രാജാക്കന്മാരുടെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അതിൽ രാജാക്കന്മാർ സഞ്ചരിക്കുന്നത് ഈ അനിവലിൻ്റെ പുറത്ത് കയറിയിട്ടാണ് നന്നായിട്ട് ഓടും ഓടുമ്പോൾ ഒരു ശബ്ദമൊക്കെ ഉണ്ടാവും കിട്ടിയില്ല എപ്പോഴും കിട്ടിയില്ലേ കിങ്സ് ട്രാവൽ ഓൺ ഇറ്റ്സ് ബാക്ക് അതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യും ആണ് ദാ വൺ ീ ഫോർ ഫൈവ് ലെറ്റേഴ്സ് ഉണ്ട് ഇനി ലാസ്റ്റ് വൺ ഇതിൽ ഒരു അനിമൽ മാത്രമേ എഴുതാനുണ്ടാവുള്ളൂ ലാസ്റ്റ് വൺ ആകുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ് അത് മാത്രം ഇങ്ങെടുത്ത് എഴുതിയാൽ മതി പിന്നെ ആദ്യത്തെ എഴുതിയപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇവിടെ കിടക്കുന്നുണ്ടാവും ഈസി അല്ലേ എല്ലാവരും ചെയ്യില്ലേ ദെൻ എല്ലാവരും ഇത് കംപ്ലീറ്റ് ചെയ്യുക ഓക്കേ താങ്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒപ്പം ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ